നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. ഗൾഫ് മേഖലയിൽ പുതിയ യുദ്ധ സാഹചര്യം ഒരുങ്ങുകയാണ്. സൗദി അറേബ്യ യുദ്ധത്തിന് പുറപ്പെടുമെന്ന് കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ സൂചന നൽകിയിരിക്കുന്നു. കൂടെ വൻ ശക്തി രാജ്യങ്ങളായ അമേരിക്കയും ഫ്രാൻസും ഉണ്ട്. ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള മറ്റു ചിലരെയും പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഇത് സംബന്ധിച്ച് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് മറുഭാഗത്തുള്ള റഷ്യ. ആലോചിച്ച് വേണം ഇത്തരമൊരു തീരുമാനമെടുക്കണമെന്ന് റഷ്യ മുന്നറിയിപ്പും നൽകി. അറബ് ലോകത്തെ പ്രശ്നങ്ങളിൽ നേരിട്ട് ഇടപെടാനുള്ള സൗദിയുടെ നീക്കം ഗൾഫ് മേഖലയിലെ സാഹചര്യം കൂടുതൽ സംഘർഷഭരിതമാക്കുമോ എന്നാണ് ആശങ്ക. സിറിയയിലെ പ്രശ്നമാണ് വീണ്ടും മേഖലയിൽ യുദ്ധസാഹചര്യം ഒരുക്കിയിരിക്കുന്നത്. സിറിയൻ തലസ്ഥാനമായ ദമസ്കസിനോട് ചേർന്ന ദൗമ നഗരത്തിൽ ശനിയാഴ്ച വിഷവാതകം പരന്നു. ഇതിനു പിന്നിൽ സിറിയൻ സൈന്യമാണെന്നാണ് ആക്ഷേപം. 60-ലധികം പേർ കൊല്ലപ്പെടുകയും ചെയ്തു. 1000-ത്തോളം പേർക്ക് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായി. വിമതരെ കൂട്ടക്കൊല നടത്താൻ സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദ് ശ്രമിച്ചുവെന്നാണ് അമേരിക്ക പറയുന്നത്. 48 മണിക്കൂറിനകം സിറിയൻ സൈന്യത്തിന് ശക്തമായ തിരിച്ചടി നൽകാൻ ഒരുങ്ങുകയാണ് അമേരിക്ക. പ്രസിഡന്റ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. സിറിയയിൽ കൂടുതൽ ശക്തമായ ആക്രമണം നടത്താൻ അമേരിക്കൻ സൈന്യം നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇതിന് അനുകൂല തരംഗമുണ്ടാക്കാൻ ട്രംപ് ബ്രിട്ടനുമായും മറ്റ് സഖ്യരാജ്യങ്ങളുമായും സംസാരിച്ചു. സിറിയയിൽ ശക്തമായ ആക്രമണം ഏത് സമയവും അമേരിക്കൻ സൈന്യം നടത്തിയേക്കാം. അമേരിക്കൻ സൈന്യം ഇതുവരെ പ്രത്യക്ഷത്തിൽ സിറിയൻ സൈന്യത്തിനെതിരെ ആക്രമണം നടത്തിയിട്ടില്ല. ഭീകര സംഘടനയായ ഐസിസിനെ നേരിടാനാണ് അമേരിക്കൻ സൈന്യം സിറിയയിൽ എത്തിയത്. എന്നാൽ ഇപ്പോൾ സിറിയൻ സൈന്യത്തിന് നേരെ ആക്രമണത്തിന് ഔദ്യോഗികമായി ഒരുങ്ങുകയാണ്. നേരത്തെ സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നെങ്കിലും റഷ്യയുടെ ഇടപെടലിൽ ഒഴിഞ്ഞു പോകുകയായിരുന്നു. ഫ്രഞ്ച് ഭരണകൂടം അമേരിക്കൻ നീക്കത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. സൗദി അറേബ്യയും അമേരിക്കൻ സൈന്യത്തിനൊപ്പം ചേർന്ന ആക്രമണം നടത്തുമെന്നാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്ന വിവരം. അമേരിക്കൻ സൈന്യം ആക്രമണം തുടങ്ങിയാൽ സൗദി സൈന്യം പിന്തുണയ്ക്കുമോ എന്ന് മാധ്യമങ്ങൾ സൗദി വിദേശകാര്യമന്ത്രി അൽ ജുബൈറിനോട് കഴിഞ്ഞ ദിവസം ചോദിച്ചു. എന്നാൽ കൃത്യമായ ഉത്തരം നൽകാതെ അദ്ദേഹം ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഇതേ ചോദ്യം ഫ്രഞ്ച് പര്യടനം നടത്തുന്ന കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനോടും മാധ്യമങ്ങൾ ചോദിച്ചു. അദ്ദേഹം ഇക്കാര്യത്തിൽ സൗദിയുടെ നിലപാടും വ്യക്തമാക്കി. അമേരിക്ക ആവശ്യപ്പെട്ടാൽ തങ്ങൾ അമേരിക്കൻ സൈന്യത്തിനൊപ്പം ചേരുമെന്നാണ് മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ പ്രതികരിച്ചത്. ജനങ്ങളെ കൂട്ടക്കൊല ചെയ്ത സിറിയൻ ഭരണകൂടത്തിന് കനത്ത തിരിച്ചടി നൽകണമെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. അമേരിക്ക പിന്തുണ തേടി സൗദിയെ സമീപിച്ചാൽ സൗദി ഉടൻ പിന്തുണ പ്രഖ്യാപിക്കും. ഫ്രാൻസിന്റെയും ബ്രിട്ടന്റെയും പിന്തുണ അമേരിക്കയ്ക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി സാറ ഹുക്കാബി സാൻഡേഴ്സ് പറഞ്ഞു. മറ്റു സഖ്യരാജ്യങ്ങളോടും ഇക്കാര്യത്തിൽ ചർച്ച നടത്തി വരികയാണെന്നും ഉടൻ തന്നെ പുതിയ നടപടി ഉണ്ടാകുമെന്നും സാൻഡേഴ്സ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സിറിയൻ പ്രസിഡന്റിനെതിരെ 2011 പ്രക്ഷോഭം ആരംഭിച്ചത്. അന്നുമുതൽ അമേരിക്കയും ഫ്രാൻസും സൗദിയും പ്രക്ഷോഭകർക്ക് പിന്തുണ നൽകിയിരുന്നു. പ്രക്ഷോഭം പിന്നീട് ആഭ്യന്തര യുദ്ധമായി മാറി. വിമത സേനയ്ക്ക് വേണ്ട ആയുധങ്ങളും പണവും എത്തിക്കുന്നത് അമേരിക്കയും സൗദിയുമാണെന്നാണ് സിറിയയുടെയും റഷ്യയുടെയും ഇറാന്റെയും ആരോപണം. ഈ സാഹചര്യത്തിലൊന്നും സിറിയൻ സൈന്യത്തിനെതിരെ അമേരിക്കയും സൗദിയും പ്രത്യക്ഷ യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ അത്തരമൊരു പ്രഖ്യാപനം ട്രംപ് ഉടനെ നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്ക പിന്തുണ തേടിയാൽ ഒപ്പം ചേരുമെന്ന് സൗദി കിരീടാവകാശി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ഇറ്റ്. വൺ ഇന്ത്യ മലയാളം.